ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് നോച്ച് മൂവീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബയോഗ്രഫിക്കൽ ബ്ലാക്ക് കോമഡി മൂവിയാണ്. 2013 മാർട്ടിൻ സ്കോർസിസിയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ദ വൂൾഫ് ഓഫ് വോൾ സ്ട്രീറ്റ്. ജോർഡൻ ബെൽഫോർട്ട് എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ജോർഡൻ ബെൽഫോർട്ട് എന്ന സ്റ്റോക്ക് ബ്രോക്കർ എങ്ങനെയാണ് ഒരു ബില്യണറായി മാറിയത്, ഇതാണ് ദ വൂൾഫ് ഓഫ് വോൾ സ്ട്രീറ്റ് എന്ന സിനിമ. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പോസിറ്റീവായി തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോസിറ്റീവായി തോന്നിയത് ഈ സിനിമയുടെ ഡയറക്ഷൻ തന്നെയാണ്. മറ്റ് ബയോഗ്രഫിക്കൽ മൂവീസിൽ നിന്നും ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് മാർട്ടിൻ സ്കോർസിസിയുടെ ഡയറക്ടിംഗ് ബ്രില്യൻസ് തന്നെയാണ്. സിനിമയിൽ വരുന്ന ഓരോ സീൻസും വളരെ ഡീറ്റെയിൽ ആയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ ഒരു കോമഡി മൂഡിലാണ് പോകുന്നത്. മാർട്ടിൻ സ്കോർസിസിയുടെ സിനിമകളിൽ കോമഡി കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന സിനിമ തന്നെയായിരിക്കും ദ വൂൾഫ് ഓഫ് വോൾ സ്ട്രീറ്റ്. അത്രയധികം ഫണ്ണായാണ് ഈ സിനിമ അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. ഈ സിനിമയിൽ എനിക്ക് രണ്ടാമത്തെ പോസിറ്റീവായി തോന്നിയത് ഡിക്കാപ്രിയോയുടെ പെർഫോമൻസ് ആണ്. ഡിക്കാപ്രിയോ ചെയ്തിട്ടുള്ള ജോർഡൻ ബെൽഫോർട്ട് എന്ന ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിക്കാപ്രിയോ ഏത് ലെവലിലാണ് ഈ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്. ലക്ഷറി ലൈഫ് കാണിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ കോമഡി സീൻസിലായാലും ഡിക്കാപ്രിയോ ബെൽഫോർട്ടായി ജീവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത്രയും മികച്ച രീതിയിലാണ് ഈ റോൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സിനിമറ്റോഗ്രാഫിയിലായാലും സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിലായാലും മ്യൂസിക്കിന്റെ കാര്യത്തിലായാലും എല്ലാം വളരെ നല്ല രീതിയിലാണ് ഈ സിനിമയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരേ ഒരു നെഗറ്റീവായി തോന്നിയത് ഈ സിനിമയുടെ അവസാന കുറച്ച് ഭാഗങ്ങളാണ്. അത്രയും നേരം സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ഒഴുക്ക് ഈ സ്ഥലങ്ങളിൽ നഷ്ടപ്പെടുന്നുണ്ട്. 3.5 മണിക്കൂറിൽ കൂടുതൽ ലെങ്ത് ഉള്ള ഒരു സിനിമയാണിത്. ചിലപ്പോൾ ഇത്ര ലെങ്ത് ഉണ്ടായതുകൊണ്ടാവാൻ ലാസ്റ്റ് കുറച്ച് ലാഗ് പോലെ തോന്നിയത്. ഇതല്ലാതെ മറ്റ് നെഗറ്റീവ്സ് ഒന്നും ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. ഇതൊരു 18+ മൂവിയാണ്. സീനുകളിലായാലും ഡയലോഗ്സിലായാലും ഒരുപാട് അഡൽറ്റ് കണ്ടന്റുകൾ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊത്ത് കാണാൻ പറ്റാത്തൊരു സിനിമയാണിത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു എന്റർടൈനിങ് മോട്ടിവേഷണൽ മൂവിയാണ് ദ വൂൾഫ് ഓഫ് വോൾ സ്ട്രീറ്റ്. ഈ സിനിമ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.